സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടത്തി റോഡിൽ പാമ്പേസ് തള്ളിയ ഒരു വാർത്ത കണ്ടിരുന്നു വന്നിരുന്നു. അപ്പോൾ ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആളുകളെ കണ്ടുപിടിച്ച് ഫൈനടപ്പിച്ചു. 10,000 രൂപ ഫൈനടപ്പിച്ചു. 5ാം തവണയാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഫൈൻ ഈടാക്കുന്നത്. കരുവാരക്കുണ്ട് കേക്കേതലറ്റ 2 കടകൾക്കും അതുപോലെ തന്നെ വീടുകളിൽ വേസ്റ്റ് കത്തിച്ചതിനും തൊടുവിൽ വേസ്റ്റ് തള്ളിയതിനും ആയിട്ട് 5ാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഒരു ഫൈൻ അടപ്പിച്ചത്. അപ്പോൾ 50,000 രൂപ വരെ ഫൈൻ അടക്കേണ്ട ഓരോ കേസുകളാണിത്. അപ്പോൾ മാലിന്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ജില്ലയിൽ തന്നെ മാതൃകയായിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ സംവിധാനത്തിൽ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് രോഗം പരത്തുന്ന രീതിയിൽ മാലിന്യം പുറത്തേക്ക് വലിച്ചെറിയാതെ ശ്രദ്ധിക്കുക. ഹരിതകർമ്മസേനാംഗങ്ങൾ വരുമ്പോഴൊക്കെ അത് അവരിലേക്ക് ഏൽപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നും പഞ്ചായത്ത് ഓഫീസിൽ അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും അതിനുള്ള ബോധവൽക്കരണ പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ ആ ഒരു വാർത്ത നാളെ അതിൽ അറിയാം നമുക്ക്. അപ്പോൾ ഏതായാലും ഇതിന് നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങളാണ് അന്ന് അത് പെറുക്കിങ്ങാണ്ട് 4 ചാക്കുകളിലായിട്ട് അത് പെറുക്കിയെടുത്തത്. അന്ന് ഇതിൻ്റെ കാര്യങ്ങൾ HIയും അതുപോലെ തന്നെ ആരോഗ്യക്ഷേമ കമ്മിറ്റി ചെയർമാൻമാർ ചെയർപേഴ്സണൊക്കെ ഷീന ജിൽസൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ നാടിന് വരും തലമുറക്ക് അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കാളികളാകുക. അപ്പോൾ ഈ വിവരം അറിയിച്ചു എന്ന് മാത്രം. 10,000 രൂപയാണ് ഫൈൻ ഇപ്പോൾ ഇതിന് കിട്ടിയത്.